അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിൻ്റെ ഡിസൈൻസ് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് സെമി ടസ്സർ സിൽക്ക് ഫാബ്രിക്കിലാണ്, മറ്റൊന്ന് വരുന്നത് ബനാറസി വീവ് ചെയ്ത് വന്നിരിക്കുന്ന ഡിസൈനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബനാറസി പ്രോഡക്റ്റ് കാണാം. ഇതിൻ്റെ മെയിൻ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ക്രീം ബേസിലാണ്, ടിഷ്യൂ ഫാബ്രിക്കിലാണ് ഈ ബനാറസി വീവിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയൊരു പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ ഇതുപോലെ പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. പിൻഡെക്സ് ആ ഒരു യോക്ക് പോർഷൻ കവർ ചെയ്ത് വരും, ഒരു ഹാഫ് യോക്ക്. എന്നിട്ട് നമുക്ക് നെക്ക് ഈ ഒരു പോർഷനിലോട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഈ ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ് ത്രെഡും ജർദോസിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബനാറസി ബൂട്ടാസ്, ചെറിയ ഫ്ലോറൽ ബൂട്ടാസ് ഉള്ള ഫാബ്രിക്കാണ്. അതും ഈ ടിഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇവിടെ ഫ്രണ്ടിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇതുപോലെ വരും, ഫാബ്രിക്കിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ, ബാക്ക് പോർഷനിലോട്ട് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്കാണ്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് കോറൽ പിങ്ക് കളർ ടോണിലാണ്. അപ്പോൾ ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. സൈഡിലൊക്കെ സ്കാലപ്പ് ഡിസൈനും എംബ്രോയിഡറി പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കൂടെ എല്ലാം ചെറിയ ബൂട്ടാസ് എല്ലാം എംബ്രോയിഡറി, മെഷീൻ വർക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ്. രണ്ട് സൈഡിലാണ് സ്കാലപ്പ് പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡാണ് ഇവിടുത്തെ ഈ മിഡിൽ പോർഷനിൽ വന്നിരിക്കുന്നത് എംബ്രോയിഡറിയിൽ കൊടുത്തിട്ടുള്ളത്. ബോട്ടം വരുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് കോഫി ബ്രൗൺ കളർ ടോണിലാണ്. ഇതും അതേപോലെ തന്നെ ഈ ഒരു കോഫി ബ്രൗൺ കളറാണ് ഇവിടെയുള്ള എംബ്രോയിഡറിയിൽ വന്നിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി പാറ്റേൺ എല്ലാം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ബനാറസി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 2550 ആണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് സെമി ടസ്സർ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു പിസ്ത ഗ്രീൻ കളർ ടോണിലാണ്. സെമി ടസ്സറിൽ ടോപ്പ് പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ വരുന്നത്. പ്ലെയിൻ ആയിട്ട് ആ ഒരു ടെക്സ്ചറൊക്കെ ആ സെമി ടസ്സർ സിൽക്കിൻ്റെ ഒരു ഫീലിംഗ് ആണ് ഇതിന് വരുന്നതാണ്. സെമി ടസ്സർ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അടുത്തതിൻ്റെ ദുപ്പട്ട, ദുപ്പട്ട വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അതിൻ്റെ ഫാബ്രിക് വരുന്നത് സെമി ടസ്സറിൽ തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റൊക്കെ കൊടുത്തിരിക്കുന്ന വളരെ ക്യൂട്ടായിട്ടുണ്ട്. ഫ്ലോറലും അതിൻ്റെ കൂടെ തന്നെ ജോമെട്രിക് പാറ്റേണും കൂടെ മിക്സ് ചെയ്ത്, അപ്പോൾ ഇതിനൊരു കളേഴ്സ് ആണെങ്കിൽ ഓറഞ്ചും ഒരു യെല്ലോടെയൊക്കെ ടോണാണ് ഇതിൻ്റെ ദുപ്പട്ടയിലോട്ട് വന്നിട്ടുള്ളത്. സൈഡിലോട്ട് ബോർഡർ വരുന്നുണ്ട്, അതൊരു സരി വീവ്ഡ് ബോർഡർ, വളരെ ലൈറ്റായിട്ട് ഇതിൻ്റെ ആ ഒരു പിസ്ത ഗ്രീനും കൂടെ കൂടി മിക്സ് ആയിട്ടാണ് ആ ഒരു ബോർഡർ വരുന്നത്. പിന്നെ എൻഡിലോട്ട് വരുമ്പം പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങും സ്ട്രൈപ്ഡ് ആയിട്ടുള്ള സരി വീവ്ഡ് ആയിട്ടുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് പ്യുർ ഷാൻഡൂണിലാണ്. അടുത്ത ഷെയ്ഡ് കോറൽ പീച്ച് കളർ ടോണിലാണ്. ടോപ്പ് അതേപോലെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ദുപ്പട്ടയിലാണ് ഡിജിറ്റൽ പ്രിൻ്റഡ് പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. കളേഴ്സ് എല്ലാം ഡിജിറ്റൽ പ്രിൻസിലൊക്കെ വന്നിട്ടുള്ളത് എല്ലാം ഒരേപോലെ തന്നെ സെയിം കളർ ടോണിലാണ്. ബോട്ടം വന്നിരിക്കുന്നത് പ്യുർ ഷാൻഡൂണിലാണ്. സീ ഗ്രീൻ കളർ ടോണിലാണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെ, ദുപ്പട്ട ടോപ്പ് എല്ലാം പ്ലെയിൻ ആയിട്ട്, ബോട്ടം പ്യുർ ഷാൻഡൂണിലാണ്. ലാസ്റ്റ് ഷെയ്ഡ് ഒരു ബേജ് കളർ ടോണിലാണ്. അതേപോലെ തന്നെ ടോപ്പും ദുപ്പട്ടയെല്ലാം സെയിം പാറ്റേണിൽ തന്നെ. ശരിക്കും ദുപ്പട്ടയൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. സെമി ടസ്സറിൽ തന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ഒരു ക്ലാസി ഫീലാണ് ഇപ്പം നമ്മളിപ്പോൾ കണ്ട ഈ നാല് ഷെയ്ഡ്സിലുള്ള സെമി ടസ്സറിലുള്ള സെറ്റിന്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 2995 ആണ്. ആ ഒരു റേഞ്ചിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.